നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പല രാജ്യങ്ങളും ഇസ്രായേലിന്മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിൽ കൂടി തന്നെ ഇപ്പോൾ ഇസ്രായേൽ ഒരു തരത്തിലും യുദ്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കില്ല എന്നുള്ള കൃത്യമായ സൂചനകളാണ് നൽകുന്നത്. ഇപ്പോൾ ഗാസയിൽ നിന്നും റാഫയിൽ നിന്നും നേരെ ലെബനനിലേക്കാണ് ഇസ്രായേൽ യുദ്ധം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. പലപ്പോഴായി ഇപ്പോൾ അങ്ങോട്ടും തിരിച്ചടിയും ഇങ്ങോട്ട് പ്രത്യാക്രമണവും എല്ലാം തന്നെ നടക്കുന്നുണ്ട്. ഏതായാലും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് വലിയൊരു കരയുദ്ധത്തിലേക്ക് അടുക്കുകയാണ് എന്നുള്ളതിന്റെ എല്ലാ സൂചനകളും ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു. ലെബനൻ കേന്ദ്രീകരിച്ചാണ് ഇസ്രായേൽ ഇപ്പോൾ കൂടുതൽ ആക്രമണം നടത്തുന്നത്. ലെബനനിൽ പുതിയ യുദ്ധമുഖം തുറന്നതിന്റെ മൂന്നാം ദിനമായ ബുധനാഴ്ച പുലർച്ചെ ഇസ്രായേൽ തലസ്ഥാനമായ ടെല്ലാവീവിലേക്ക് ഹിസ്ബുള്ള റോക്കറ്റുകൾ അയച്ചു. ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ ആസ്ഥാനത്തേക്ക് ഗാദർ 1 ബാലിസ്റ്റിക് മിസൈലുകളാണ് അയച്ചത്. ടെല്ലാവീവിലേക്ക് ആദ്യമായി ഹിസ്ബുള്ളയുടെ റോക്കറ്റ് എത്തിയതും വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് അത് തകർത്തതായും ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു. പിന്നാലെ ലെബനന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ മാത്രം 51 പേർ കൊല്ലപ്പെട്ടു, 220 പേർക്ക് പരിക്കേറ്റു. ഹിസ്ബുള്ളയുടെ 60 രഹസ്യാന്വേഷണ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ 280 താവളങ്ങൾ ആക്രമിച്ചതായി ഇസ്രായേൽ അവകാശപ്പെട്ടു. തങ്ങളുടെ കമാൻഡർമാരെ വധിക്കാനും ലെബനനിലുടനീളം പേജർ വോക്കി ടോക്കി സ്ഫോടന പരമ്പര നടത്താനും ഇസ്രായേൽ പദ്ധതിയിട്ടത് മൊസാദ് ആസ്ഥാനത്ത് നിന്നാണെന്ന് ഹിസ്ബുള്ള ആരോപിച്ചു. ലെബനീസ് ജനതയുടെ സ്വയം സംരക്ഷണത്തിനും ഗാസയിലെ ജനങ്ങൾക്ക് പിന്തുണ തുടരുമെന്ന് ഇസ്രായേലിനെ അറിയിക്കാനുമാണ് ടെല്ലാവീവിലെ ആക്രമണമെന്നും വ്യക്തമാക്കി. ഇസ്രായേലിന്റെ ഉൾഭാഗത്ത് ഹിസ്ബുള്ള ആക്രമണം നടത്തുന്നത് ആദ്യമാണ്. സംഘർഷം വഷളാക്കാനാണ് ഹിസ്ബുള്ള ശ്രമിക്കുന്നതെന്നും ടെല്ലാവീവിലേക്ക് മിസൈൽ തൊടുത്ത തെക്കൻ ലെബനനിലെ റോക്കറ്റ് വിക്ഷേപണ പ്രത്യാക്രമണത്തിലൂടെ തകർത്തതെന്നും ഇസ്രായേൽ സേനാ വക്താവ് നദാവ് ഷൊഷാനി പറഞ്ഞു. അതേസമയം ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമല്ലാത്ത ഇടങ്ങളിലും ബുധനാഴ്ച ഇസ്രായേൽ ആക്രമണമുണ്ടായി. ബെയ്റൂത്തിന് വടക്കുള്ള ഷൌഫ് മലനിരകളിലെ ജൌൻ ഗ്രാമത്തിലും ഷിയാ ഭൂരിപക്ഷ ഗ്രാമമായ മൈസ്രയിലുമാണ് ആക്രമണമുണ്ടായത്. തെക്കൻ ലെബനനിലും കിഴക്കുള്ള ബെക്കാവാലിയിലുമുണ്ടായ ആക്രമണത്തിൽ 8 പേർ മരിച്ചു. ഇതിനിടെ വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള 40 റോക്കറ്റുകൾ അയച്ചു. ഗാസയിൽ യുദ്ധം തുടങ്ങിയതു മുതൽ വടക്കൻ അതിർത്തിയിൽ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ സംഘർഷം നിലനിൽക്കുന്നുണ്ട്. ലെബനനിലെ പേജർ സ്ഫോടന പരമ്പരയ്ക്ക് പിന്നാലെയാണ് യുദ്ധം വടക്കൻ അതിർത്തിയിലേക്ക് വ്യാപിക്കുകയാണെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചത്. തിങ്കളാഴ്ച ബെയ്റൂത്തിൽ നടത്തിയ ആക്രമണത്തിൽ 558 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഏത് നിമിഷവും ലെബനനിലേക്ക് കരവഴി കടക്കാൻ ഒരുങ്ങിയിരിക്കണമെന്ന് ബുധനാഴ്ച ഇസ്രായേൽ സേനാ മേധാവി ഹെർസി ഹവീലി സൈനികർക്ക് നിർദ്ദേശം നൽകി. വടക്കൻ അതിർത്തിയിലേക്ക് കരുതൽ സേനയിലെ 2 ബ്രിഗേഡുകളെ പുതുതായി വിന്യസിക്കാനും ഇസ്രായേൽ തീരുമാനിച്ചു. ലെബനനിൽ കര ആക്രമണത്തിന് ഉടനെ പദ്ധതിയില്ലെന്നും ഇസ്രായേൽ സൈന്യം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രായേൽ വ്യോമാക്രമണം വ്യാപിപ്പിച്ചതിന് പിന്നാലെ റിസർവ് സൈനികരെ ഇസ്രായേൽ തിരികെ വിളിച്ചിരുന്നു. നേരത്തെ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ ടെല്ലാവീവിലെ ആസ്ഥാനത്തിന് നേരെ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചതായി ഹിസ്ബുള്ളയും അവകാശപ്പെട്ടിരുന്നു. ടെല്ലാവീവിനെ ലക്ഷ്യമാക്കിയെത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആകാശത്ത് വെച്ച് തകർത്തതായി ഇസ്രായേൽ വക്താവ് പറഞ്ഞു.